കടിക്കാന് അറിഞ്ഞുകൂടാത്ത ആര് വന്നാലേ അവൻ കൊല്ലും. അങ്ങനെയാണ് അവൻ. പക്ഷെ ഇങ്ങനൊന്നും ആരോടൊന്നും നിൽക്കത്തില്ല. അതാന്ന് ഞാൻ ചോദിച്ചത് നിങ്ങളോട്. പക്ഷെ വരുന്നവരെ ഇങ്ങനെ ആരെയും അടുപ്പിക്കാത്ത ഒരു പ്രകൃതമാണ്. ഹായ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സാർ. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ബാംഗ്ലൂരാണുള്ളത്. നമ്മുടെ ഹോപ്പും ഷാഡോയും ഒക്കെ പോകുന്നതിൻ്റെ ഭാഗമായി നിങ്ങൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ടല്ലോ. അവിടെ ചെന്ന ദിവസം തന്നെ പരിചയപ്പെട്ട ആളാണ്. ഊരും പേരും ഒന്നും അറിയില്ല. പക്ഷേ അവിടെയുള്ള എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമാണ്. അവനും തിരിച്ചും അതുപോലെ തന്നെയാണ്. മുഷിഞ്ഞ സ്മെല്ലും ആ ഒരു രൂപവും ഒക്കെ കാരണം ആരും അങ്ങനെ അടിപ്പിക്കാറില്ലെങ്കിലും അവൻ ഒരു പാവമാണ്. ഇതാണ് നമ്മുടെ ശ്രീകാന്തേട്ടൻ്റെ കെന്നലും അവരുടെ വീടും ആ ഒരു ലേഔട്ടും ഒക്കെ. ഇവിടെ രണ്ട് വീട്ടുകാരും ശ്രീകാന്തേട്ടൻ്റെ വീടിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ആ പേരില്ലാത്ത സുന്ദരക്കുട്ടൻ കുറേ വർഷങ്ങളായിട്ട് അവരോടൊപ്പം ഉള്ളത്. ഈ ആൻറ്റി പിന്നെ ഇവിടെ ഉള്ളവരും ഒക്കെയാണ് നമ്മുടെ ഇവന് ഫുഡ് കൊടുക്കുന്നത്. ഇവന് എന്തെങ്കിലും പേരിട്ടിട്ടുണ്ടോ? അതെ, അവനെ പക്ഷേ മലയാളി ഒന്നും അല്ല. പക്ഷേ ഞങ്ങളെ കണ്ട് ഉള്ള ഒരു പരിചയത്തിൽ അവനെ ഞങ്ങൾ ഡാ എന്ന് വിളിക്കുമ്പോ അവൻ സ്നേഹമായിട്ട് വരും. അടിക്കാന് അറിഞ്ഞുകൂടാത്ത ആര് വന്നാലും അവൻ കൊല്ലും. അങ്ങനെയാണ്. പക്ഷെ ആ റോഡിൽ നിന്ന് ഈ റോഡ് വരെയുള്ള പ്രശ്നമേ ഉള്ളൂ. ബാക്കി എവിടെ ആര് വന്നാലും ഒരു കുഴപ്പവും ഇല്ല. പിന്നെ ചില നേരങ്ങളിൽ ഈ മനുഷ്യരുടെ മുമ്പിലോട്ട് ഇവനെ കടിച്ചോട്ട് ചെല്ലുന്നതേ ഉള്ളൂ ഇഷ്ടപ്പെടാതെ. പിന്നെ പാമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒന്ന് രണ്ട് മൂന്നാല് പാമ്പുകളെയൊക്കെ അവൻ പിടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ വന്നാലും നമുക്ക് വലുതിനെയൊക്കെയാണ് അവൻ പിടിക്കത്തില്ല, ചെറുതിനെ പിടിച്ച് കടഞ്ഞു. പക്ഷെ വന്ന് സൗണ്ട് ഉണ്ടാക്കും. സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളെ വിളിക്കും, അത് കാണിച്ചു തരുമെന്ന്. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് അവന്. അവരെ എല്ലാം ഇത്ര സ്നേഹമുള്ള അവനെ ഒന്ന് വൃത്തിയാക്കി കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി. അതിന് ശ്രീകാന്തേട്ടൻ്റെയും അവിടുത്തെ ചേച്ചിയുടെയും സപ്പോർട്ടോടുകൂടി ഞങ്ങൾ അവനെ ഗ്രൂം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അവന് മാസ്ക് ഒക്കെ ഇട്ട് ഞങ്ങളവിടെ ഒരു ഗ്രൂമിങ് സലൂൺ തന്നെ, ഒരു ഔട്ട്ഡോർ ഗ്രൂമിങ് സലൂൺ തന്നെ അവന് വേണ്ടി അവിടെ സെറ്റപ്പ് ചെയ്തു. അവനെ ഇന്ന് ഒരു നാടൻ രീതിയിൽ തന്നെ ഗ്രൂം ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗ്രൂമിങ് സലൂൺ, ഔട്ട്ഡോർ ഗ്രൂമിങ് സലൂണിൽ മാസ്ക് ഒക്കെ ഇട്ട് കയറിയിരിക്കുന്ന, ആ ടേബിളിൻ്റെ പുറത്ത് കയറിയിരിക്കുന്ന അവൻ്റെ മുഖം കണ്ടാലറിയാം പേടിച്ച് ഞെട്ടിയിരിക്കുകയാണ്. അവനിത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ആ ഇറിറ്റേഷനൊക്കെ കാണിച്ച് അവൻ്റെ മാസ്കൊക്കെ ഒന്ന് ഊരി മാറ്റി അവനെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് കുറച്ച് നേരം ആ ടേബിളിൻ്റെ പുറത്തിരുത്തി. നല്ല രീതിയിൽ ആ വാലിലും ദേഹത്തും എല്ലാം നല്ല രീതിയിൽ മാറ്റുണ്ട്, നല്ല മുഷിഞ്ഞ സ്മെല്ലും ഉണ്ട്. ഒന്ന് കോംബ് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി അവൻ്റെ കോട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനു മുന്നേയായിട്ട് അവൻ്റെ ഇയർ ക്ലീനിങ്ങും നെയിൽ ക്ലിപ്പിങ്ങും ഒക്കെ ഉണ്ട്. നെയിലൊന്നും അധികമായിട്ട് ക്ലിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഓടി നടക്കുന്ന ഡോഗല്ല. പക്ഷേ ചെവിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഗ്രൂമിങ് സലൂണിൽ തന്നെ ഗ്രൂമിങ് വന്ന് പഠിച്ച ചേച്ചിയാണ്, ശ്രീകാന്തേട്ടൻ്റെ വൈഫാണ്. അപ്പോൾ പുള്ളിക്കാരത്തെയും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇന്ന് ഗ്രൂമിങ്ങിലുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അവനെ ഇന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അവൻ്റെ ഇയറെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് നമ്മുടെ ബ്രഷിങ് ആരംഭിക്കണം. ആ ബ്രഷിങ്ങാണ് മെയിനായിട്ടുള്ളൊരു കടമ്പ. നെയിൽ ക്ലിപ്പ് ചെയ്യാനായിട്ട് അധികം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആ ജോലി കുറഞ്ഞു കിട്ടി. ഭാഗ്യം. അവൻ ഭയങ്കര പാവമാണ് കേട്ടോ. ഇവരൊന്നും പറഞ്ഞതുപോലെ അത്ര ഭീകരനൊന്നുമല്ല. പിന്നെ എന്തിനാണ് ആ മാസ്ക് ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ മൗത്ത് ഗാർഡ് ഇട്ടേക്കുന്നത് ഗ്രൂം ചെയ്യുന്ന സമയത്ത്, ബ്രഷ് ചെയ്യുന്ന സമയത്തൊക്കെ അവന് ചിലപ്പോൾ വേദനയൊക്കെ ഉണ്ടായേക്കാം. പിന്നെ അവർ ഏത് രീതിയിലാണ് അവരുടെ ശരീരഭാഗങ്ങളിൽ തൊടുമ്പോഴത്തേക്ക് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. അതിനൊക്കെ വേണ്ടിയിട്ട്, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ആ മൗത്ത് ഗാർഡ് ഇട്ടേക്കുന്നത്. അതേ, ഇപ്പോൾ മനസ്സിലായില്ലേ ആ ഒരു മൗത്ത് ഗാർഡ് ഇട്ടേക്കുന്നതിൻ്റെ ഗുണം? ചിലപ്പോൾ ഈ ഒരു സമയത്തൊക്കെ അവന് വേദനിക്കുന്ന സമയത്ത് നമുക്ക് മൗത്ത് ഗാർഡ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കടി കൊള്ളാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ കടിയിൽ നിന്നൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ മൗത്ത് ഗാർഡ് ഇടുന്നത്. അല്ലാതെ ഈ ചെറുക്കൻ ഭയങ്കര പാവമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇവർ ഈ പറയുന്നത് പോലെ എന്നെ കടിക്കാൻ വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അഗ്രഷം കാണിക്കുകയോ ചെയ്തിട്ടില്ല. എന്നോട് ഒരുപാട് വർഷത്തെ പരിചയമുള്ളതുപോലെയാണ് ആദ്യത്തെ ദിവസം തൊട്ടേ അവൻ്റെ സ്നേഹം. എനിക്കത് കണ്ടപ്പോൾ തന്നെ അവൻ്റെ ആ ഒരു മുഷിഞ്ഞ രൂപമൊക്കെ മാറ്റിയെടുത്ത്, ആ സ്മെല്ലൊക്കെ മാറ്റിയെടുത്ത് ഒരു സുന്ദര കുട്ടപ്പനാക്കി എടുത്ത് ഇവർക്ക് കൊടുക്കണമെന്നുള്ള ആഗ്രഹം എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ തോന്നിയതാണ്. പിന്നെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് മൂന്നാല് ദിവസം അവൻ്റെ പിറകെ ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തിട്ട് അവനുമായിട്ട് കൂടുതൽ അടുത്തു. ഇത് ബ്രഷ് ചെയ്യുമ്പോൾ ഉള്ളൊരു വേദന കാരണമാണ് അവൻ ഈ ദേഷ്യം കാണിക്കുന്നത് കേട്ടോ. അല്ലാതെ അവൻ ഭയങ്കര പാവമാണ്. ശ്രീകാന്തേട്ടനും ശ്രീകാന്തേട്ടൻ്റെ വൈഫുമാണ് നമ്മുടെ ഗ്രൂമിങ്ങിൽ നിന്ന് അസിസ്റ്റ് ചെയ്യുന്നത്. ഒരാളില്ലാതെ അവനെ എന്തായാലും ആദ്യമായിട്ട് ഗ്രൂം ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ഗ്രൂം ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവൻ്റെ ബാക്ക് സൈഡൊക്കെ ഫുള്ള് മാറ്റാണ്. ഇത്രയും വർഷമായിട്ട് അവനെ ഒന്ന് കോംബ് ചെയ്യുകയോ കുളിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവന് ആദ്യമായിട്ടായിരിക്കും മിക്കവാറും ഇന്ന് കുളിക്കാനായിട്ട് പോകുന്നതും. നമ്മുടെ നാട്ടിലെ സ്പിറ്റ്സിൻ്റെയൊക്കെ ഒരു ക്രോസ് ബ്രീഡാണെന്ന് തോന്നുന്നു. അത് കാരണമാണ് അവൻ അത്രയും ഹെയർ വന്നത്. ആ ഒരു ഹെയറൊക്കെ ഇത്രയും നല്ല രീതിയിൽ മാറ്റഡായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് അവന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആ ഒരു ചൊറിച്ചിലും ആ ഒരു സ്കിന്നിൻ്റെ ഇറിറ്റേഷനും ഒക്കെ പല രീതിയിലുണ്ടാവും.
അതിൽ നിന്നൊക്കെ അവൻ ഈ ഒരു ഗ്രൂമിങ് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും. എനിക്കും അത് കാണാനായിട്ട് ഭയങ്കര ആഗ്രഹം. അവനെ ഒരു സന്തോഷമുള്ളൊരു ലൈഫ്, എന്തായാലും ഗ്രൂമിങ് കഴിയുമ്പോഴത്തേക്ക് അവന് നല്ല രീതിയിൽ ഒരു ആശ്വാസം ഉണ്ടാവും. ആ കോട്ടൊക്കെ ഒന്ന് വൃത്തിയായി കുളിപ്പിച്ച് ആ ചൊറിച്ചിലൊക്കെ ഒന്ന് മാറി ഒരു സുന്ദര കുട്ടപ്പനാകുമ്പോൾ തന്നെ അവന് തന്നെ ഒരു സന്തോഷം വരും. എനിക്കും അത് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവനെ ഗ്രൂം ചെയ്ത് വൃത്തിയാക്കുന്നത് തന്നെ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഓരോ ഡോഗ്സിനും നമ്മൾ ഗ്രൂമിങ് സലൂണിൽ കൊണ്ടുപോയി ഗ്രൂം ചെയ്ത് കിട്ടുന്ന ആ ഒരു സന്തോഷവും ആ ഒരു സൗന്ദര്യമൊക്കെ നമ്മുടെ തെരുവിലുള്ള ഇവർക്കുമൊക്കെ കിട്ടിക്കോട്ടെന്നേ, നമുക്ക് അങ്ങനെയൊക്കെയല്ലേ അവരെ ഹാപ്പി ആക്കാനായിട്ട് പറ്റുള്ളൂ. പൊരിഞ്ഞ പോരാട്ടമായിരുന്നു അവനുമായിട്ട് ബ്രഷിങ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ കണ്ടതല്ലേ. ബ്രഷ് ചെയ്ത് ഡീഷെഡ് ചെയ്ത് ഡീമാറ്റ് ചെയ്ത് ഇത്രയും സംഭവങ്ങൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അവന് കുറച്ച് ആശ്വാസമായിരിക്കും. ഇനി ഇളം ചൂടുവെള്ളത്തിലൊരു കുളി. നമ്മുടെ ബാംഗ്ലൂർ നല്ല മഴയും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കാതെ ഒരു ഇളം ചൂടുവെള്ളത്തിലാണ് അവനെ കുളിപ്പിക്കുന്നത്. 7-8 വർഷത്തിനിടയ്ക്കുള്ള അവൻ്റെ ആദ്യത്തെ കുളി. ഒരുപക്ഷെ ജനിച്ചിട്ട് ആദ്യമായിട്ടായിരിക്കും അവനിന്ന് കുളിക്കുന്നത്. വെള്ളം വീഴുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവൻ കാണിക്കുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡാക്കാൻ നിൽക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് മൈൻഡാക്കാൻ നിന്നാൽ അവൻ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. അവൻ്റെ കോട്ട് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കഴുകി നല്ലതുപോലെ വെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോർ കാൻസിൻ്റെ ലോങ് ഹെയർ ബ്രീഡിനുള്ള ഷാംപൂ ഇട്ടാണ് അവനെ കുളിപ്പിക്കുന്നത്. ലോങ് ഹെയർ ബ്രീഡാണോ എന്ന് വെച്ചാൽ നമ്മുടെ സ്പിറ്റ്സിൻ്റെ അത്രയൊക്കെ അത്യാവശ്യം ഹെയർ ഉണ്ട്, അതുകൊണ്ടാണ് കുറച്ച് കണ്ടീഷനൊക്കെ ആയി കുറച്ച് സിൽക്കി ഫീലൊക്കെ കിട്ടാനായിട്ട് ആ ലോങ് ഹെയർ ബ്രീഡിൻ്റെ തന്നെ ഷാംപൂ ഇട്ട് കുളിപ്പിക്കുന്നത്. നമ്മുടെ ഗ്രൂമിങ് സെലൂണിൽ നമ്മൾ ബാക്കിയുള്ള ഡോഗ്സിനെയൊക്കെ കുളിപ്പിക്കുന്നത് പോലെ തന്നെ 2 ഷാംപൂ വാഷും കണ്ടീഷണർ ബാത്തുമാണ് അവനുള്ളത്. വീട്ടിലൊക്കെ ഡോഗ് ഉണ്ടായിരുന്ന സമയത്ത് പണ്ട് ഇതേപോലെ ഔട്ട്ഡോർ ഗ്രൂമിങ് അന്ന് അറിയാവുന്ന രീതിയിൽ വാഷൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഗ്രൂമിങ് ഒക്കെ പഠിച്ച് നമ്മുടെ ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് ഒരു ഔട്ട്ഡോർ ഗ്രൂമിങ് ചെയ്യുന്നത്. അവൻ്റെ ജീവിതത്തിൽ കിട്ടിക്കാണത്തില്ല ഇതേപോലെ ഒരു നല്ലൊരു മസാജും ഒരു കുളിയും ഒക്കെ. എന്തായാലും അവൻ ഭയങ്കര ഹാപ്പി ആയി കാണും. അവൻ്റെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഇരുത്തേ കണ്ടിട്ട് എനിക്ക് തന്നെ കൊതിയായി അങ്ങനെ ഒന്ന് ഇരുന്ന് കുളിക്കാനായിട്ട്. അവനെ ഒന്ന് നല്ലതുപോലെ വൃത്തിയാക്കി അവൻ്റെ അഴുക്കെല്ലാം ഒന്ന് കളയണം. അതാണ് നമ്മുടെ ആദ്യത്തെ ഷാംപൂ വാഷിൻ്റെ ഉദ്ദേശം. തീരെ അഴുക്കില്ല കേട്ടോ, ആ ഒരു കഴുകി ഇറങ്ങുന്ന വെള്ളം കണ്ടാൽ ഫുൾ അഴുക്കും ചെളിയാണ്. ആ ഒരു വാഷി തന്നെ അവൻ്റെ ദേഹത്തുള്ള ഫുൾ അഴുക്കും ചെളിയും പൊടിയെല്ലാം മാറിക്കിട്ടും. നമ്മുടെ അടുത്ത ഷാംപൂ വാഷിൽ അവൻ്റെ കോട്ട് നല്ല കിടിലൻ കണ്ടീഷനാവും. പിന്നെ നമ്മുടെ കണ്ടീഷണറും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ വേറെ ലെവലാവും, ആളങ്ങ് മാറും. അവനെ ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ അവരെന്തായിരിക്കും നമ്മളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത്, അവനെ എന്തിനായിരിക്കും ഗ്രൂം ചെയ്യുന്നത്, കുളിപ്പിക്കുന്നത്, അവനെ എന്താണ് ഈ ചെയ്യുന്നതെന്നൊക്കെ അവന് ചിലപ്പോൾ ഒരുപാട് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ടാവും. എന്തെങ്കിലും നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടോ അവൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്തായിരിക്കും എന്നുള്ളത്. അങ്ങനെ എന്തായാലും അവൻ്റെ 2 ഷാംപൂ വാഷ് കഴിഞ്ഞു. 2 ഷാംപൂ വാഷ് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ കോട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിഫറൻസ് അറിയുന്നുണ്ട്. ഇനി ആ കണ്ടീഷണറും കൂടി ഇട്ട് ഒരു 5-10 മിനിറ്റ് അവനെ ഒന്ന് നിർത്തി ചെറിയൊരു മസാജും ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കുമ്പോഴത്തേക്കും ആ കണ്ടീഷണറൊക്കെ അവൻ്റെ കോട്ടിലൊന്ന് പിടിച്ച് നല്ല രീതിയിൽ അടിപൊളിയായിട്ടുണ്ടാവും, നല്ല സ്മൂത്തായിട്ടുണ്ടാവും. ഇപ്പം തന്നെ നിങ്ങൾക്ക് അവൻ്റെ കോട്ട് കാണുമ്പോഴത്തേക്ക് ആ കോമ്പിങ് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വാഷിങ്ങും എല്ലാം കഴിഞ്ഞ് കണ്ടീഷണറോട് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര സ്മൂത്തായി. ഇങ്ങനെ ഒരു നാടൻ രീതിയിൽ അവനെ ഗ്രൂം ചെയ്തെടുത്തപ്പോഴത്തേക്ക് പണ്ടത്തെ ഒരു ഓർമ്മയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വന്നത്. തുണി അലക്കുന്ന കല്ലിൻ്റെ പുറത്ത് നിർത്തിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലെ ഡോഗിനെ പണ്ട് കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതേപോലെ ബക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് ശരിക്കും ആ ഒരു സീനൊക്കെ ആദ്യം വളർത്തിയിരുന്ന ഡോഗിനെയും ലാബിനെയും ഒക്കെ എനിക്ക് ഓർമ്മ വന്നു. നാടൻ ഡോഗൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ. ഇങ്ങനെ തന്നെയാണ് ഞാൻ അവരെയും കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടെ പ്രൊഫഷണൽ രീതിയിലായെന്നേ ഉള്ളൂ. ശ്രീകാന്തേട്ടൻ്റെ കയ്യിൽ അത്യാവശ്യം ഗ്രൂമിങ്ങിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതുള്ളതുകൊണ്ടാണ് നമുക്ക് അവനെ ഇന്ന് ഗ്രൂം ചെയ്യാനായിട്ട് പറ്റിയത്. ഇനി അവനെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഡ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഡ്രൈ ചെയ്യുമ്പോഴത്തേക്ക് അവൻ ആദ്യമായിട്ടാണ് ആ സൗണ്ടൊക്കെ കേൾക്കുന്നത്, അതിൻ്റെ ഒരു പേടി ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ഡോഗ്സിനെ ഡ്രൈ ആണെങ്കിലും കെന്നലിലാണെങ്കിലും നമ്മുടെ ഗ്രൂമിങ് സലൂണിലും എല്ലാം ബാക്ക് സൈഡിൽ നിന്നാണ് ഡ്രൈ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ ഒരു സൗണ്ടൊക്കെ കേട്ടൊന്ന് പരിചയമായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ടൊക്കെ ഡ്രൈ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് പേടിക്കും. നമ്മൾ ഫ്രണ്ട് സൈഡ് ആദ്യമായിട്ട് ഡ്രൈ ചെയ്യാനായിട്ട് ഡ്രയർ ഓണാക്കുമ്പോഴത്തേക്ക് അത് നിങ്ങൾ വീട്ടിലൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഇതേ അവന് ഈ ആ ഒരു ഫ്രണ്ടിലേക്ക് ഡ്രയർ അടിക്കുമ്പോൾ ഉള്ളൊരു ഇറിറ്റേഷനും പേടിയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതിന് നമ്മുടെ ആ ഡ്രയറിൻ്റെ നോസിലൊക്കെ ഊരിയാൽ സൗണ്ടും ആ ഒരു ഫോഴ്സൊക്കെ കുറഞ്ഞിട്ട് അവർക്കും കുറച്ച് കംഫർട്ടബിൾ ആവും. അവനും ഒരു പേടിയൊന്നും ഇല്ലാതെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ആ ഗ്രൂമിങ്ങൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. അവൻ്റെ ആ മാസ്കൊക്കെ അഴിച്ചപ്പോഴത്തേക്ക് പേടിക്കാനൊന്നുമില്ല, അവൻ കടിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ ആ ഒരു കോമ്പ് ചെയ്യുന്ന സമയത്ത് വേദനിക്കുമ്പോൾ എന്തായാലും നമ്മളാണേലും വേദനിച്ചാൽ കടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടൊന്ന് ട്രൈ ചെയ്യുമല്ലോ. ഡ്രൈ ആയപ്പോൾ അവൻ്റെ ആ ഒരു സ്കിന്നിലൊക്കെയുള്ള ഡിഫറൻസും ആ ഒരു കോട്ടിലൊക്കെയുള്ള ഡിഫറൻസും
നേരിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് തൊടുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അറിയാനായിട്ട് പറ്റും. നിങ്ങൾക്കത് വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. അവൻ്റെ ആ ഒരു കോട്ടിലെ അഴുക്കുമെല്ലാം പോയി, ചെളിയെല്ലാം പോയി, മാറ്റെല്ലാം പോയി, സൂപ്പറായിട്ടുണ്ട്. ഇനി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഹെയർ ഒന്നും നമ്മൾ ക്ലിപ്പ് ചെയ്യുന്നില്ല, ഒന്ന് ഷേപ്പ് ചെയ്ത് അവൻ്റെ ആ എക്സ്ട്രാസൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് സുന്ദര കുട്ടപ്പനാക്കി എടുക്കണം. അവൻ്റെ ആ വാല് ഒന്ന് റൗണ്ടാക്കി എടുക്കണം. അത്രയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് തന്നെ അവൻ ആളാകെ മാറിയിട്ടുണ്ടാവും. ഇപ്പം തന്നെ അവൻ്റെ കോട്ടെല്ലാം വൃത്തിയായപ്പോഴത്തേക്ക് അവൻ ആളാകെ മാറിയിട്ടുണ്ട്. ഈ ഒരു എക്സ്ട്രാസൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ അവന് കുറച്ച് നാളൂടെ, ഇനി നമ്മൾ എന്തായാലും വരുമ്പോഴത്തേക്ക് ഒന്നുകൂടെ അല്ല, ഇനി അവനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നമ്മളൊന്ന് ഗ്രൂം ചെയ്ത് വൃത്തിയാക്കി എടുക്കും. അവന് ഗ്രൂമിംഗ് ഒക്കെ കഴിയാറായപ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുന്നുണ്ടോ, റിലാക്സ്ഡ് ആയിട്ടുണ്ടോ എന്നൊക്കെ എനിക്കൊരു സംശയം. അവൻ്റെ അണ്ടർ പോയൊക്കെ ഒന്ന് ട്രിം ചെയ്യണം. റോഡിലൊക്കെ നടക്കുന്ന ഡോഗിലെ അഴുക്കൊക്കെ കയറി ഇരുന്നിട്ട് ഇനി അവിടെ ഇൻഫെക്ഷൻ ഒന്നും വരണ്ട. ഒരു ഗ്രൂമിങ് സലൂണിൽ കൊണ്ടുപോയി ഗ്രൂം ചെയ്തെടുക്കുന്ന എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഞാൻ അവന് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ ഈ ചെറിയ സെറ്റപ്പ് വെച്ചിട്ട് ഞാൻ അവന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ പേരില്ലാത്ത സുന്ദരക്കുട്ടപ്പൻ ഗ്രൂമിങ്ങിന് ശേഷം. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അവൻ്റെ ഡിഫറൻസ് കണ്ടിട്ട് എന്താണ് തോന്നുന്നതെന്നുള്ള കാര്യം എന്നെ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചേക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് അറിയിച്ചേക്കുക. അവൻ്റെ ബാക്ക് സൈഡൊക്കെ നമ്മൾ സ്പിറ്റ്സിനൊക്കെ ചെയ്യുന്നത് പോലെ, പോംറേനിയനൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് റൗണ്ടാക്കി ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ്റെ കോട്ടിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അവൻ ആളാകെ മാറി. സത്യം പറയുവാണെങ്കിൽ അവൻ ക്ഷമ കെട്ട് നിൽക്കോട്ടെ, അവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഓടിപ്പോയാൽ മതി. നമ്മുടെ ശ്രീകാന്തേട്ടനും അതർവേയും ചേച്ചിയും ഇവരുടെ സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ ഗ്രൂമിങ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അതിനിപ്പോ സ്മെല്ലൊന്നും ഇല്ലല്ലോ അവന്. ഒരു കുഴപ്പവും ഇല്ല, നല്ല സുന്ദരക്കുട്ടനായിട്ട് ഇരിക്കുന്നുണ്ട്, ഒരു കുഴപ്പവും ഇല്ല. മറ്റേ ഞങ്ങൾ അടുപ്പിക്കുകയല്ലായിരുന്നു അവനെ, എന്താന്ന് പറഞ്ഞാൽ വാട എടുക്കുന്നു പോടാന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുവിച്ച് വരുമായിരുന്നു. വാട ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല, നല്ല കുട്ടപ്പനായിട്ടുണ്ട്. പിന്നെ ഇനി ഞങ്ങൾ ഇനി അവനെ ആർക്കും കുടിക്കുകയല്ല, അത്രേ ഉള്ളൂ. ഗ്രൂമിങ് ടേബിളിൽ നിന്ന് ആ ലീശം കൊണ്ട് ഊരിയപ്പോഴത്തേക്ക് ജീവനും കൊണ്ട് ഓടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അവൻ്റെ ആ ഒരു ഓട്ടം കണ്ട് എല്ലാവരും അത് കണ്ട് ചിരിക്കുകയും ചെയ്തു. പക്ഷേ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് മൂത്രം ഒഴിക്കാനായിട്ടുള്ള ഓട്ടത്തിലായിരുന്നെന്ന് പിന്നീടാണ് മനസ്സിലായത്. അതൊക്കെ കഴിഞ്ഞ് അവനെ വിളിച്ചപ്പോഴത്തേക്ക് അവൻ അടുത്തേക്ക് ഓടി വരികയും ചെയ്തു. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ഇന്നലെ ഹോപ്പും ഷാഡോയും ഒക്കെ പോയ വിഷമം ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുണ്ടെങ്കിലും അവനെ ഈ ഒരു ഗ്രൂം ചെയ്ത് ഈ ഒരു നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്തപ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്കും ഹാപ്പിയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. ആ ഒരു ചെറിയ മനസ്സിലുണ്ടായിരുന്ന വിഷമം കുറച്ചൊന്ന് കുറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. അവൻ്റെ ആ ഒരു ഗ്രൂമിങ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ലുക്കും ആ ഒരു സ്മെല്ലൊക്കെ മാറിയപ്പോഴത്തേക്ക് അവനെ സ്നേഹിക്കുന്നവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമായി. അവനിനി കൂടുതൽ സ്നേഹം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ആ ഒരു സ്മെല്ലോ ആ ഒരു മുഷിഞ്ഞ രൂപമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവനോട് കൂടുതൽ അടുപ്പം കാണിക്കും. അവനെ ഒന്ന് തലോടാനൊക്കെ ഉള്ള ശ്രമമൊക്കെ എന്തായാലും ഉണ്ടാവും. എനിക്ക് പറ്റുന്ന രീതിയിൽ അവനെ ഗ്രൂം ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന് ഇങ്ങനെ ആ ഒരു മാറ്റൊക്കെ ആയിട്ട് ഒരു സ്മെല്ലൊക്കെ എടുക്കുന്ന അവസ്ഥയിൽ കണ്ടപ്പോൾ ഭയങ്കര ഒരു വിഷമം. ഇതേപോലെ ഒരു പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. പോകുന്ന ദിവസം രാവിലെ ഞാൻ അവനെ ഒന്ന് കാണാനായിട്ട് വന്നു. വിളിച്ചപ്പോഴത്തേക്ക് ദൂരെ നിന്ന് അടുത്തേക്ക് ഓടി വന്നു. ായി കുട്ടപ്പനായി നമുക്ക് അകത്ത് കയറ്റി കിടക്കാത്തോ.